ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി കറിയാണ്, ചുണ്ടക്ക കറി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ കുറച്ച് ചുണ്ടക്ക എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം അരക്കപ്പ് ചുണ്ടക്ക ഉണ്ടാവും. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന കല്ലുകൊണ്ട് ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അധികം ചതക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി. ഇത് എല്ലാവർക്കും അറിയുമായിരിക്കും, അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് ഉണ്ടാവരെ കാണാൻ വേണ്ടിയിട്ടിതാ ഇങ്ങനെ കൊല കൊലയായിട്ട്. ഇത് എല്ലാ കടകളിലൊന്നും കിട്ടൂല. ഞാനിവിടെ മസ്കറ്റ് എന്നൊരു കടയിൽ നിന്ന് വാങ്ങിച്ചത്. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ കട പറഞ്ഞുതരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. വിറ്റാമിൻ ബി, സി, അയൺ, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കുറക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് കുറച്ച് ചേരുവകൾ വറുത്തെടുക്കണം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് മുഴുവൻ മുളക് ഇടാം. ഞാൻ 3 പിരിയൽ മുളകും 1 സാധാ മുളകും എടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് സമയം മടക്കി വറുത്തെടുക്കാം. ഈ മല്ലിയുടെയും മുളകിൻ്റെയും കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇത് 1/4 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത്, 4 ചെറിയുള്ളി മുറിച്ചത്, 3 വെളുത്തുള്ളി മുറിച്ചത് ഇതെല്ലാം കൂടെ ചേർക്കാം. ഇത് വീണ്ടും മടക്കി വറുത്തെടുക്കാം. തീ കുറച്ച് വറുത്തെടുക്കണം. തേങ്ങയുടെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം കളർ മാറി തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കുറച്ച് സമയം ഇളക്കി ഫ്രൈ ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് ഇളക്കി ഫ്രൈ ചെയ്താൽ മതി. ഇതിൽ ഞാൻ എണ്ണ ചേർത്തിട്ടില്ല. ഈ തേങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന എണ്ണയാണ് ഈ കാണുന്നത്. എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല. ഇതിപ്പം എല്ലാം പാകത്തിന് വറുത്തിട്ടായിട്ടുണ്ട്. അധികം ബ്രൗണൊന്നും ആവണ്ട, ലൈറ്റ് ബ്രൗൺ നിറയാൽ മതി. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് പൊരിമാറ്റാം. ഇതിനി ചൂടാറുമ്പം മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഇതിപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. മുളക് ഞാൻ 2 കഷ്ണാക്കിയിട്ടുണ്ട് എളുപ്പത്തിൽ അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യം വെള്ളം ചേർക്കാതെ കുറച്ച് സെക്കൻഡ്സ് അരച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ചേർത്തിറക്കാം. ഇപ്പം വെള്ളം ചേർക്കാതെ 10-15 സെക്കൻഡ്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇതിനി വീണ്ടും നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് 1 ചട്ടി വെച്ച് തീ കത്തിച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഇത് നല്ലെണ്ണയിൽ ചെയ്താലായിരിക്കും നല്ല ടേസ്റ്റ്. നല്ലെണ്ണ ഇല്ലെങ്കിലും വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 or 2 വറ്റൽമുളകും ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 4-5 ചെറിയ ഉള്ളി മുറിച്ചതും 3-4 വെളുത്തുള്ളി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച ചുണ്ടക്ക ചേർക്കാം. ഇത് 1-2 മിനിറ്റ് ഇളക്കി വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് 1 തക്കാളി മുറിച്ചത് ചേർക്കാം. ഇത് വീണ്ടും മടക്കി വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. 1/2 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടി ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം.
എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാ മതി. അധികം വറ്റണ്ട. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മിക്സി അരച്ചെടുത്ത ചേർക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും പിന്നെ ഗ്രേവിക്ക് വേണ്ടുന്ന കുറച്ച് എക്സ്ട്രാ വെള്ളവും ചേർക്കാം. ഇത് കുറച്ച് തിക്ക് ഗ്രേവി ആണതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത് ഒരു ചെറിയ ഉരുളപ്പുളി കുറച്ച് വെള്ളമൊഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് ചേർക്കാം. പുളി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടച്ച് പോവാൻ വെച്ചിട്ട് ഏകദേശം 5-6 മിനിറ്റ് കഴിഞ്ഞു. ചുണ്ടക്ക പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ശർക്കര പൊടി ചേർക്കാം. പൊടി ശർക്കര ഇല്ലെങ്കിൽ മുഴുവൻ ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് ചേർക്കാം. ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ശർക്കര വേണ്ടാത്തവർക്ക് ഒഴിവാക്കി ചെയ്യാം. കണ്ടിട്ട് വായന്ന് വെള്ളം വരുന്നില്ല, നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിന്, വേറെ തോരനോ അച്ചാറോ പപ്പടോ ഒന്നും വേണ്ട, അത്രക്ക് ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയുമാണ്. ഇതിൻ്റെ മേലെ ഒരു കറിവേപ്പില വെച്ച് സ്റ്റൈലാക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ചുണ്ടക്ക കറി റെഡിയാണ്. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.